നാട്ടുകാർ പിടിച്ച് തെങ്ങി കിട്ടിയിട്ട അപമാനം മാത്രമല്ല, ഈ കല്യാണം നടക്കാനുള്ള സകല സാധ്യതയും പൂട്ടിക്കിട്ടും. എടാ, ഇനി ഒരാഴ്ചത്തെ കാര്യമല്ലുള്ളൂ, അതുവരെ മര്യാദയ്ക്ക് അവിടെ അങ്ങനെ പോയിരിക്കും. ഏട്ടാ, എനിക്ക് അവളോട് സംസാരിക്കണ്ട, ഒന്ന് കണ്ടാ മതി. ദൂരെ നിന്നെങ്കിലും ഫോൺ ചെയ്യാനോ പറ്റുന്നില്ല, കാണാതെ കേൾക്കാതെ എനിക്കാകെ ഭ്രാന്താകുന്നു ഏട്ടാ. എടാ, ഈ മനസ്സെന്ന് പറയുന്ന സാധനം ഒരു കുട്ടി കുരങ്ങനെ പോലെയാ, ചുമ്മാ ഫുൾ ടൈം ഇങ്ങനെ ചാടി കളിച്ചോണ്ടിരിക്കും. അതിന്റെ താളത്തിന് നമ്മൾ തുള്ളാൻ പോയാ ജീവിതം കട്ടപ്പൊക്കെയാ. നീ കേട്ടിട്ടില്ലേ, മനോനിയന്ത്രണം, പഞ്ചേന്ദ്രിയ ഹരണം, ഇതൊക്കെ നമ്മുടെ ഭാരതത്തിലെ മുനിമാർ പറഞ്ഞു വെച്ചിട്ടുള്ളതാ. നിന്നെ പോലെ വിവരം കേട്ട കാമുകന്മാർക്ക് ഇതൊക്കെ ബാധക. ശരി, സമ്മതിച്ചു. പ്രേമത്തിന്റെ കാര്യത്തിൽ ഞാൻ വലിയ വിവരക്കേടാ. എന്നാ, വിവരമുള്ള ഏട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഏട്ടൻ പറഞ്ഞ തീയതിക്ക് എന്റെയും സപ്തതിയുടെയും കല്യാണം നടക്കുമോ? നടക്കും, ഞാൻ നടത്തും. പക്ഷേ അതിനു മുമ്പ് നീ അത് കളിച്ചു കൊളാക്കരുത്. ശ്വാസം വിടുന്നത് പോലും എന്നോട് ചോദിച്ചിട്ട് വേണം. അയ്യോ, നീ എന്താ കളിയാക്ക? എടാ, പിള്ളേരായ ഗുരുത്വം വേണം. ആവശ്യത്തിലേറെ അതുള്ളത് കൊണ്ടാ ഞാൻ കുറെ സ്വപ്നങ്ങൾ കണ്ടുപോയത്. എന്റെ കല്യാണത്തെക്കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങളുണ്ടായിരുന്നു. സങ്കല്പത്തിനനുസരിച്ച് കല്യാണം കഴിക്കണമെങ്കിലേ ആദ്യം മാനം മര്യാദയ്ക്ക് നടക്കാൻ പഠിക്കണം. ഇങ്ങനെ ചാടി കയറി കണ്ണും മൂക്കുമില്ലാതെ പ്രേമിക്കാൻ പോകരുത്. അപ്പൊ നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് സങ്കല്പത്തിനനുസരിച്ച് വീട്ടുകാർ മാനവും മര്യാദയായിട്ട് കല്യാണം നടത്തി തരും, മനസ്സിലായോ? എന്നാലും ഏട്ടാ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ എൻഗേജ്മെന്റ് നടത്തി മോതിരിട്ടത് വേറൊരുത്തൻ. കല്യാണക്കുറിയിൽ അവന്റെ പേരും ഫോട്ടോയും. മണ്ഡപത്തിൽ വലുത് കലച്ച് കയറാൻ പോകുന്നതും അവൻ. താലിയെടുത്ത് പെണ്ണിന്റെ കഴുത്തിനേരം നീട്ടുന്നത് വരെ അവനാ നായകൻ. ഞാൻ ഒരു കാഴ്ചക്കാരനാ. കല്യാണം കൂടി സദ്യയുണ്ട്, കൈ മണപ്പിച്ച് തിരിച്ചു പോരാൻ പോയ കാഴ്ചക്കാരൻ. ഇതൊരു ഞാണിമേക്കളിയാ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് പേച്ച അതോടുകൂടി എല്ലാം തീരും. ആലോചിച്ചിട്ട് എനിക്കൊക്കെ പേടി തോന്നേട്ടാ. പേടിക്കണ്ട, നീ ഞാണമ്മ കളിക്കുമ്പോ താഴെ ഒരു വലയും വിരിച്ച് ഞാൻ നിപ്പണ്ട. ഒരു പൊടി പോലും പറ്റാതെ, ഒരു പോറൽ പോലും സംഭവിക്കാതെ നിന്നെ സംരക്ഷിക്കാൻ ഈ ഏട്ടനുണ്ടാവും.